ഹരിയോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ ഒരു ശാന്തിമന്ത്ര വ്യാഖ്യാന പരമ്പര ആരംഭിക്കുകയാണ്. നമ്മളെല്ലാവരും മഹാമാരിയുടെ പ്രതിസന്ധിയിലാണ്. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ആ മഹാമാരിയെ നേരിടാനുള്ള ഒരു മാർഗമെന്ന നിലയിലാണ് ഇന്നത്തെ ഈ സംരംഭം. കാരണം മനസ്സിനെ ശക്തമാക്കി എടുത്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മഹാമാരികൾ നമ്മുടെ ശരീരത്തെ ആക്രമിക്കും. മനസ്സിനെ ശക്തമാക്കിയെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം മന്ത്രജപമാണ്. മന്ത്രങ്ങളെന്ന് പറഞ്ഞാൽ അത് ഋഷീശ്വരന്മാരുടെ അനുഭൂതികൾ വാക്സ്വരൂപത്തിൽ വന്നിട്ടുള്ളതാണ്. ആ മന്ത്രങ്ങളുടെയൊക്കെ പ്രബോധനം ഉത്ബോധനം ജനന മരണ സ്വരൂപമായിരിക്കുന്ന ചക്രത്തിൽ നിന്നും രക്ഷപ്പെടണം എന്നുള്ളതാണ്. എന്നാൽ ശാന്തി മന്ത്രങ്ങൾ അവിടെ ജനന മരണ ചക്രത്തിൽ നിന്നുള്ള ഒരു ജനന മരണ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതിലുപരിയായിട്ട് ഇഹലോക ജീവിതം സുഖവും ശാന്തവുമായി തീരണം എന്നൊരു പ്രാർത്ഥന കൂടി അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഈ മന്ത്രങ്ങളെ വിധിയാൻ വണ്ണം അതിൻ്റെ അർത്ഥത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ ദിവസവും കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്നത് പിന്നെ മന്ത്രജപം നടത്തുകയാണെങ്കിൽ അത് നമ്മുടെ കുടുംബ അന്തരീക്ഷത്തെ ആഗ്രഹ അന്തരീക്ഷത്തെ വളരെയേറെ പരിവർത്തനങ്ങൾക്ക് വിധേയമാക്കും. ഇതിൻ്റെ സ്പന്ദനങ്ങൾ അന്തരീക്ഷത്തിൽ വ്യാപിച്ചാൽ അത് വലിയൊരു പോസിറ്റീവ് എനർജിയാണ്. നെഗറ്റിവിറ്റീസ് മാനസികമായിട്ടുണ്ടാകുന്നതായ ആ നെഗറ്റിവിറ്റീസൊക്കെ അത് അവിടെ നിന്ന് പിൻവാങ്ങുകയും വളരെയേറെ ഊർജ്ജസ്വലത നമുക്ക് നൽകുകയും ചെയ്യും. അതിൽ കൂടി എല്ലാ പ്രതിസന്ധികളെയും നേരിടാനുള്ള ഒരു ശക്തി നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ അതിനുള്ള ഒരു ശ്രമമാണിത്. ശാന്തി മന്ത്രങ്ങൾ 10 മന്ത്രങ്ങളാണ് പ്രധാനമായിട്ട് എല്ലാ വേദങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള 10 മന്ത്രങ്ങളാണ് ഇവിടെ വിചാരം ചെയ്യുന്നത്. സാമാന്യമായിട്ടുള്ള അർത്ഥവും അത് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്നുള്ള രീതിയും ഇവിടെ പഠിപ്പിക്കുകയാണ്. വേദമന്ത്രങ്ങൾ ഒരിക്കലും സംഗീതാത്മകമായിട്ട് ചൊല്ലാൻ പാടില്ല. കാരണം മന്ത്രങ്ങളുടെ അർത്ഥത്തിനാണ് പ്രാധാന്യം, ശബ്ദവും പ്രാധാന്യമാണ്. അതുകൊണ്ട് സംഗീതത്തിലേക്ക് കൂടുതൽ പോകാതെ ഒരു സാമാന്യമായ രീതി, എന്നാൽ ഒരു പ്രത്യേകമായ താളത്തിലാണ് ആ മന്ത്രങ്ങൾ ജപിക്കുന്നതെങ്കിൽ അത് ഒരു നല്ല പ്രാണായാമത്തിൻ്റെ ഫലവും നമുക്ക് തരുന്നുണ്ട്. പ്രാണായാമം നല്ല രീതിയിൽ ചെയ്താൽ മനസ്സിനെ അത് ശുദ്ധീകരിക്കാൻ പര്യാപ്തമാണ്, മനസ്സിനെ ശാന്തമാക്കാൻ പര്യാപ്തമാണ്. ആ രീതിയിലുള്ള ഒരു ഉച്ചാരണക്രമം, അല്ലെ, ആദ്യത്തെ മന്ത്രം ശംനോ മിത്രഹ എന്ന് തുടങ്ങുന്ന യജുർവേദത്തിലെ ഒരു മന്ത്രമാണ്. ആ മന്ത്രത്തെ ഞാനൊന്ന് ആദ്യം ഒന്ന് ചൊല്ലുകയാണ്. അതിന് ശേഷം അതിൻ്റെ സന്ധി തിരിച്ച് വാക്കുകളെ പ്രത്യേകിച്ച് നമ്മൾ പഠിച്ചെടുക്കണം. എന്നാലേ ആത്മവിശ്വാസത്തോടുകൂടി ആ മന്ത്രത്തെ നമുക്ക് ചൊല്ലുവാൻ കഴിയൂ. അതിൻ്റെ ഒരു സാമാന്യമായ രീതിയും അനുവർത്തിക്കണം. മന്ത്രങ്ങളൊന്ന് കേൾക്കൂ. ഓം തസ്സത് പരമാത്മനേ നമഃ. ഓം ശം നോ മിത്രഃ ശം വരുണഃ ശം നോ ഭവത്വര്യമ ശം ന ഇന്ദ്രോ ബൃഹസ്പതിഃ ശം നോ വിഷ്ണുരുക്രമഃ നമോ ബ്രഹ്മണേ നമസ്തേ വായു ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു അവതു മാം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. വേദമന്ത്രങ്ങൾ ശരിയായിട്ട് ഉച്ചരിക്കണമെങ്കിൽ അത് ഗുരുമുഖത്ത് തന്നെ പഠിക്കണം. കാരണം വർണ്ണങ്ങളെ ശബ്ദങ്ങളെ മേൽസ്ഥായി കീഴ്സ്ഥായി മധ്യസ്ഥായി ഇങ്ങനെ പല രീതിയിലാണ് അനുവർത്തിക്കേണ്ടത്. പക്ഷെ അതൊക്കെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ക്ലേശമാണ്. മാത്രമല്ല അത് പഠിച്ചെടുക്കാനും നമുക്ക് കൂടുതൽ സമയം ആവശ്യമാണ്. അതുകൊണ്ട് അങ്ങനെ പോകാതെ ഒരു സാമാന്യമായ രീതിയാണിത്. ഈ മന്ത്രത്തിൻ്റെ ഒരു സാമാന്യ അർത്ഥവും അതിൻ്റെ സന്ധിയും കൂടി ഞാനൊന്ന് പറയാൻ ശ്രമിക്കുകയാണ്. ഓം ശംനോ മിത്രഹ ശം നഹ മിത്രഹ ശം വരുണഹ ശം നോ ഭവതു അര്യമ ഭവത്വര്യമ എന്നുള്ളത് ഭവതു അര്യമ ശം ന ഇന്ദ്രഹ ബൃഹസ്പതിഹി ശം നഹ വിഷ്ണൂർ ഉരുക്രമഹ നമോ ബ്രഹ്മണേ നമസ്തേ വായു ത്വം ഏവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വ
ത്വാം ഏവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തദ് മാം അവതു തദ് വക്താരം അവതു അവതു മാം അവതു വക്താരം ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പോൾ എല്ലാ വേദമന്ത്രങ്ങളും ആരംഭിക്കുന്നത് ഓങ്കാരത്തോടു കൂടിയിട്ടാണ്. അതുപോലെ അവസാനം ഈ മന്ത്രങ്ങളുടെയൊക്കെ ശാന്തി മന്ത്രങ്ങളുടെയൊക്കെ അവസാനം മൂന്ന് പ്രാവശ്യം ശാന്തി 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 എന്ന് പറയാറുണ്ട്. ആധ്യാത്മികം ആദിദൈവികം ആദിഭൗതികം തുടങ്ങിയിട്ടുള്ളതായ മൂന്ന് തരത്തിലുള്ളതായ ദുഃഖങ്ങൾക്ക് അരതി വരുത്തണം എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് അതിൻ്റെ പിന്നിൽ. ശാരീരിക മാനസിക തലങ്ങളിൽ ഉണ്ടാകുന്ന ദുഃഖത്തെ ആധ്യാത്മിക ദുഃഖമെന്നും പിന്നെ പഞ്ചഭൂതങ്ങളിലാൽ നമുക്ക് ഉണ്ടാകുന്നതായ ദുഃഖങ്ങളെ ആദിഭൗതികമെന്നും അതുപോലെ അധിഷ്ഠമായ കരങ്ങളാൽ ഉണ്ടാകുന്നതായ ദുരിതങ്ങളെ ദുഃഖങ്ങളെ ആധ്യാത്മികമെന്നും പറയും. അതിൻ്റെ വിശദീകരണം നമുക്ക് വിപുലമായ വിശദീകരണം പിന്നീടൊരു സമയത്ത് നൽകാം. അപ്പോൾ ഈ മന്ത്രത്തിൽ കൂടി എന്താണ് പ്രാർത്ഥിക്കുന്നതെന്നാണെങ്കിൽ സുഖം തരണേ ശാന്തി തരണേ സമാധാനം തരണേ എന്നാണ് എല്ലാ മന്ത്രങ്ങളുടെയും പ്രാർത്ഥന. എല്ലാ മന്ത്രങ്ങളിൽ കൂടിയും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഇവിടെ അത് അതിന് പ്രത്യേകമായി ഓരോ ദേവതകളോട് പ്രാർത്ഥിക്കുകയാണ്. വരുണനോട്, അതുപോലെ മിത്രനോട്, ഇന്ദ്രനോട്, അര്യമാവനോട്, ബൃഹസ്പതിയോട്, ഇങ്ങനെ ഓരോ മന്ത്ര ദേവതകളോടും ഞങ്ങൾക്ക് സുഖ ശാന്തി സമാധാനങ്ങൾ നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണ് അനേക ദേവന്മാരോടാണ് പ്രാർത്ഥന എന്നാണെങ്കിൽ അനന്തമായ ശക്തി നമ്മുടെ വാക്കിനും വിചാരത്തിനും അപ്പുറമാണ്. അതുകൊണ്ട് അതിനെ സങ്കല്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല. എന്നാൽ ഈ അനന്തമായ ശക്തി തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പല രൂപങ്ങളിൽ പല അധിഷ്ഠാന ദേവതകളായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ദേവതകളോടുള്ള പ്രാർത്ഥന നമുക്ക് ആ പരമാത്മാവിനോടുള്ള പ്രാർത്ഥന തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇതേ നമുക്ക് സാധിക്കും. അപ്പോൾ ആദ്യത്തെ ശംനോ മിത്രഹ ശംനഹ, മിത്രൻ എന്ന ദേവൻ ഞങ്ങൾക്ക് ശാന്തിയെ തരട്ടെ, സമാധാനത്തെ തരട്ടെ. മിത്രൻ ആരാണ്? മിത്രൻ ഈ പിന്നെ സമഷ്ടി വ്യഷ്ടി പ്രപഞ്ചത്തിൽ അങ്ങനെ പറയും, സമഷ്ടി പ്രപഞ്ചത്തിൽ പകലിൻ്റെയും വ്യഷ്ടി പ്രപഞ്ചത്തിൽ പ്രാണവ്യാപാരത്തിൻ്റെയും അധിഷ്ഠാന ദേവതയാണ്. സമഷ്ടി എന്ന് പറയുമ്പോൾ ഈ ലോകം പ്രപഞ്ചം മുഴുവനാക്കി എടുക്കപ്പെടുകയാണ് സമഷ്ടി എന്ന് പറയുന്നത്. വ്യഷ്ടി എന്ന് പറയുമ്പോൾ ഓരോ ശരീരങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ വ്യഷ്ടി പ്രപഞ്ചത്തിൽ പ്രാണവ്യാപാരത്തിൻ്റെയും അതേസമയം സമഷ്ടി പ്രപഞ്ചത്തിൽ പകലിൻ്റെയും അധിഷ്ഠാത്ര ദേവതയാണ് മിത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ മിത്രം ഞങ്ങൾക്ക് സുഖഹേതുകരമായി തീരണേ എന്ന് പറഞ്ഞാൽ ആ പകലും പ്രാണവ്യാപാരവും ഞങ്ങൾക്ക് അനുകൂലമായി തീരണേ, സുഖകരമായി തീരണേ. ഇതുപോലെ ഓരോന്നിനെയും കണക്കാക്കുക. അടുത്തത് ശം വരുണഹ എന്നാണ്. വരുണൻ എന്ന ദേവൻ ഞങ്ങൾക്ക് സുഖത്തെ തരട്ടെ. വരുണൻ എന്ന് പറയുമ്പം സമഷ്ടി പ്രപഞ്ചത്തിൽ രാത്രിയുടെയും വ്യഷ്ടി പ്രപഞ്ചത്തിൽ അപാനവായുവിൻ്റെയും അധിഷ്ഠാത്ര ദേവതയായിട്ടാണ് വരുണനെ. അടുത്തതായിട്ട് അര്യമ എന്ന് പറഞ്ഞിരിക്കുന്നത് സമഷ്ടി പ്രപഞ്ചത്തിൽ ആദിത്യമണ്ഡലത്തിൻ്റെയും വ്യഷ്ടി പ്രപഞ്ചത്തിൽ നേത്രേന്ദ്രിയത്തിൻ്റെയും അധിഷ്ഠാന ദേവതയായിട്ടാണ്. അപ്പോൾ അര്യമ്മായിരിക്കുന്ന ആ ദേവൻ ഞങ്ങൾക്ക് സുഖഹേതുകരമായിട്ട് തീരട്ടെ. പിന്നെ ഇന്ദ്രനെക്കുറിച്ച് പറഞ്ഞു. ഇന്ദ്രൻ ബലത്തിൻ്റെയും കൈയുടെയും അധിഷ്ഠാത്ര ദേവതയായിട്ട് പറയും. ആ ഇന്ദ്രൻ ഞങ്ങൾക്ക് സുഖഹേതുകരമായി തീരട്ടെ. ബൃഹസ്പതി ദേവനോടാണ് അടുത്ത പ്രാർത്ഥന. ബൃഹസ്പതി വാക്കിൻ്റെയും ബുദ്ധിയുടെയും അധിഷ്ഠാന ദേവതയാണ്. അങ്ങനെയുള്ള ആ ബൃഹസ്പതി ഞങ്ങൾക്ക് സുഖഹേതുകരമായി തീരട്ടെ. എന്നിട്ട് ഈ ദേവതമാരെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതായ ആ ഒരു അധിഷ്ഠാന മൂർത്തിയാണ് വിരാട് സ്വരൂപിയായിരിക്കുന്ന വിളങ്ങുന്നതായ വിഷ്ണു ഭഗവാൻ. അങ്ങനെയുള്ള ആ വിഷ്ണു ഭഗവാൻ ഒരു വിശേഷണം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഉരുക്രമഹ, മൂന്ന് ലോകത്തെയും തൻ്റെ പാദങ്ങളെ കൊണ്ട് അളന്നതായ ആ വിഷ്ണു, മിത്രം തുടങ്ങിയ ദേവതകൾക്ക് പോലും അധിഷ്ഠാനമാണ്. അങ്ങനെയുള്ള ആ വിഷ്ണു ഭഗവാൻ ഞങ്ങൾക്ക് സുഖത്തെ തരട്ടെ. ഇത്രയും ദേവതാ സങ്കല്പത്തിൽ പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നീട് ആ പരമമായ ആത്മാവിനോട്, ആ ബ്രഹ്മത്തിനോടുള്ള ഒരു സംബോധനയാണ്. നമോ ബ്രഹ്മണേ, അല്ലയോ ബ്രഹ്മസ്വരൂപം പരമാത്മസ്വരൂപമേ അങ്ങേക്ക് നമസ്കാരം. നമസ്തേ വായു, ആ വായു സ്വരൂപത്തിലാണ് നമുക്ക് ആ പരബ്രഹ്മം പ്രത്യക്ഷമായിരിക്കുന്നത്. വായു എന്ന് പറഞ്ഞാൽ പ്രാണശക്തിയുടെ സ്വരൂപത്തിൽ, പ്രാണശക്തിയുടെ രൂപത്തിലാണ് ആ ബ്രഹ്മചൈതന്യം, അനന്തമായ ബ്രഹ്മചൈതന്യം ജീവന്മാർക്ക് അല്പമെങ്കിലും അനുഭവവേദ്യമാകുന്നത്. അങ്ങനെയുള്ള ആ അങ്ങയെ വായു സ്വരൂപ ആയിരിക്കുന്ന അല്ലയോ പരബ്രഹ്മമേ,
ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി, അങ്ങാണ് പ്രത്യക്ഷമായിരിക്കുന്ന ബ്രഹ്മം, അല്ലെങ്കിൽ എനിക്ക് പ്രത്യക്ഷമായിട്ട് അനുഭവിക്കാൻ കഴിയുന്ന ബ്രഹ്മം അങ്ങാണ്. അതുകൊണ്ട് ത്വാമേവ പ്രത്യക്ഷം വദിഷ്യാമി, അങ്ങേ ഞാൻ പ്രത്യക്ഷമായ ബ്രഹ്മം എന്ന് വിളിക്കുന്നു. മാത്രമല്ല ഋതം വദിഷ്യാമി, അങ്ങാണ് പാരമാർത്ഥികമായ സത്യം, അതുകൊണ്ട് അങ്ങേ ഞാൻ പാരമാർത്ഥിക സത്യം എന്ന് വിളിക്കുന്നു. സത്യം വദിഷ്യാമി, മൂന്ന് കാലത്തും നിലനിൽക്കുന്നത് എന്തോ അതാണ് അങ്ങ്, അതുകൊണ്ട് അങ്ങേ ഞാൻ സത്യം എന്ന് വിളിക്കുന്നു. പിന്നെ അങ്ങനെയുള്ള അവിടെ നിന്ന് എന്താ ചെയ്യേണ്ടത്? തത് മാം അവതു എന്നാണ്. ആ ബ്രഹ്മം മാം എന്ന് വെച്ചാൽ എന്നെ അവതു, എന്നെ രക്ഷിക്കട്ടെ. പിന്നെ തത് വക്താരം അവതു, ആ ബ്രഹ്മം വക്താവിനെയും അല്ലെങ്കിൽ ആചാര്യനെയും രക്ഷിക്കട്ടെ. ഈ കാര്യം ഒന്നും കൂടി ആവർത്തിച്ച് പറയുന്നത് ആ ആഗ്രഹത്തെ ഒന്ന് ഉറപ്പിക്കുകയാണ്. അവതു മാം അവതു വക്താരം, എന്നെ രക്ഷിക്കട്ടെ, എൻ്റെ ആചാര്യനെ രക്ഷിക്കട്ടെ. എന്നിട്ട് ഓം ശാന്തി ശാന്തി ശാന്തി, മൂന്ന് തരത്തിലുള്ളതായ ദുഃഖങ്ങൾക്ക് അറുതി ഉണ്ടാവണേ. ഇതാണ് ഒന്നാമത്തെ മന്ത്രം. ഇതിൻ്റെ സാമാന്യമായിട്ടുള്ളൊരർത്ഥം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അത് വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഒന്നുകൂടി ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് നിർത്താം. ഓം തത്സത് പരമാത്മനേ നമഃ. ഓം ശം നോ മിത്രഃ ശം വരുണഃ ശം നോ ഭവത്വര്യമ ശം ന ഇന്ദ്രോ ബൃഹസ്പതിഃ ശം നോ വിഷ്ണുരുരുക്രമഃ നമോ ബ്രഹ്മണേ നമസ്തേ വായു ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു അവതു മാം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി, നമസ്തേ.